തൃശൂർ പൂങ്കുന്നത്തെ വെസ്റ്റ്ഫോർട്ട് ഹൈടെക് ആശുപത്രി അടച്ചുപൂട്ടി ഇരുന്നൂറിലേറെ ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെയാണ് അടച്ചുപൂട്ടൽ തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ആശുപത്രി പൂട്ടിയതെന്ന് ജീവനക്കാർ പറയുന്നു അഞ്ചു വർഷമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നഷ്ടവും വന്നതിനെ തുടർന്നാണ് പൂട്ടലെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് നൽകിയ നോട്ടീസിൽ പറയുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് ആശുപത്രി അടച്ചുപൂട്ടുകയാണെന്ന് കാണിച്ച് ജൂലൈ പത്തൊൻപതിനാണ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയത് ജീവനക്കാർ ജോലിക്കെത്തിയപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടിക്കിടക്കുകയായിരുന്നു ഇതോടെ ജീവനക്കാർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ആനുകൂല്യങ്ങൾ ഒൻപത് മാസത്തിനകം തീർക്കാമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് സ്ഥാപനം പാട്ടത്തിന് നൽകുകയാണെന്നാണ് ഉടമകളുടെ പ്രതിനിധികൾ ജീവനക്കാരെ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിടാതെ തുടർന്നും ജോലിക്ക് നിയോഗിക്കണമെന്നതാണ് ജീവനക്കാരുടെ ആവശ്യം ആശുപത്രി ആരംഭിച്ച നാൾ മുതൽ ജോലിയിലുള്ളവരും മുന്നറിയിപ്പില്ലാതെയുള്ള അടച്ചുപൂട്ടലിൽ ബുദ്ധിമുട്ടിലായിട്ട് ഹൈടെക് ഹോസ്പിറ്റലില് മൊത്തത്തിലെ സ്റ്റാഫുകളുണ്ട് ഇത്രയും പേരെ ഒരു കാരണവും കൂടാണ്ടാണ് ഇത് ഒരു ഇതാണ് നമുക്ക് കാരണം മനസ്സിലാവുന്നവര് ഇത് ഇവരിത് ക്ലോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ആനുകൂല്യങ്ങളും തരാതെയാണ് ഇവരിപ്പിത് അടഞ്ഞു കൂട്ടിയിരിക്കുന്നത് കാരണം ഇന്നലെ വരെ പ്രവർത്തിച്ചതാണ് നമ്മൾ ഇന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എൽ ഓഫീസിൽ വെച്ച് പോലും യാതൊരു തീരുമാനവും ആവാണ്ടാണ് അപ്പൊ ഹൈടെക് ലെ സ്റ്റാഫ്സാണ് അവർക്ക് വീണ്ടും ഇന്ന് തൊട്ട് ജോലിക്ക് വരണം അതുപോലെ തന്നെ ജോലിക്ക് വരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതുപോലും വക ഇവര് ഗേറ്റ് അടക്കം എഴുപതോളം നഴ്സുമാറും നൂറ്റി എൺപത്തിമൂന്ന് ആശുപത്രി ജീവനക്കാർക്കുമാണ് മുന്നറിയിപ്പില്ലാത്ത അടച്ചുപൂട്ടലിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത് മാനേജ്മെന്റുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ ന്യൂസ് തൃശൂർ